മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ 2024 ഒക്ടോബർ മാസത്തിലെ കന്യരാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും: ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും, സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും, ശുക്രൻ തുലാം രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും: തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ 10-ാം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ 13-ാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഒക്ടോബർ 17-ാം തീയതിക്ക് സൂര്യൻ കന്നിരാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ്. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ 20-ാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ 9-ാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഗുരു 2025 ഫെബ്രുവരി 4-ാം തീയതി വരെ ഏകദേശം 119 ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഗുരു ഇപ്പോൾ മകരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. വക്രഗതിയിലായി നവംബർ 28-ാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. പിന്നീട് നേരെ സഞ്ചരിച്ച് 2025 ഏപ്രിൽ 10-ാം തീയതി വീണ്ടും മകരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ 1-ഉം 10-ഉം ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1-ഉം 10-ഉം ഭാവങ്ങളുടെ അധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് ബുധൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ 1-ാം ഭാവവുമായ കന്നിരാശിയിലാണ്. ഇവിടെ ബുധൻ ബുധാദിത്യ യോഗവും അതോടൊപ്പം പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും നിർമ്മിക്കുന്നുണ്ട്. ഒക്ടോബർ 10-ാം തീയതി ബുധൻ നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. അത് കാരണം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനവുണ്ടാകുന്നതാണ്. കോൺഫിഡൻസ് ലെവലും വർദ്ധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല ചാൻസുകൾ ലഭിക്കുന്നതായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ 2-ഉം 9-ഉം ഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 2-ഉം 9-ഉം ഭാവങ്ങളുടെ അധിപൻ ശുക്രനാണ്. ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനവും ശുക്രൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ തുലാം രാശിയിലാണ് നിൽക്കുന്നത്. ഒക്ടോബർ 13-ാം തീയതി നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് ശുക്രൻ രാശി മാറുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ വളരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുന്നതും പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതുമായിരിക്കും. ശുക്രൻ ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും.
സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ലവ് മാരേജ് ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതിന് പേരൻസിൻ്റെ അനുവാദവും ലഭിക്കുന്നതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ശുക്രൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇനി നിങ്ങളുടെ 3, 8 ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 3, 8 ഭാവങ്ങളുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 10 ഭാവത്തിലാണ്. ചൊവ്വ ഇവിടെ 10 October വരെ കേന്ദ്രസ്ഥാനമായ 10 നിൽക്കുന്നത്. ഈ സമയത്ത് ചൊവ്വ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. പക്ഷേ 20 ശേഷം ചൊവ്വ രാശി മാറുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലേക്കാണ്. ഈ സമയത്ത് ചൊവ്വ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല. നിങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകുവാനിടയുണ്ട്. ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ഇൻലോസുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ചും ദൂരയാത്രകൾ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുമേ കൊട്ടിഘോഷിക്കാതെ വേണം ചെയ്യുവാൻ. അല്ലാത്ത വർഷം അതിൽ വിഘ്നങ്ങൾ വരുത്തുവാൻ ചിലർ ശ്രമിക്കുന്നതായിരിക്കും. ഈ വക പ്രശ്നങ്ങൾ മാസത്തിൻ്റെ അവസാന സമയത്ത് ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുമ്പോഴായിരിക്കും സംഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ 4, 7 ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭാവങ്ങളുടെ അധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ 9 ഭാവമായ ഭാഗ്യസ്ഥാനത്താണ്. ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടികൾ, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. വീട്ടിലേക്ക് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതായിരിക്കും. മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പെരുമയും പാർട്ടിയിൽ സ്ഥാനക്കയറ്റവും മറ്റും ലഭിക്കുന്നതായിരിക്കും. 7 ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ നല്ല ശ്രദ്ധ പുലർത്തണം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാനിടയുണ്ട്. എങ്കിലും ഗുരു ശുഭസ്ഥിതിയിലായതിനാൽ ഈ വക പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ 5, 6 ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭാവങ്ങളുടെ അധിപൻ ശനിയാണ്. ശനി ഈ സമയത്ത് തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നത്. ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അംശബലപ്രകാരം ശനി ഈ സമയത്ത് യുവാവസ്ഥയിലാണ്. ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും. പഠനത്തിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കും. ഈ സമയത്ത് 6 ഭാവത്തിൻ്റെയും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. വിരോധികൾ പരാജയപ്പെടും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. പ്രൊഫഷണൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതാണ് കന്നിരാശിക്കാരുടെ 10 October മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.